സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസുകൾ കൊണ്ടുവരുന്നു. മോട്ടോർ ന്യൂറോൺ അങ്ങനെയല്ല. മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസ് ഫ്രം ദ ബ്രെയിൻ, ബ്രെയിനിൽ നിന്ന് ഇമ്പൾസുകൾ മസിലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന നെർവുകൾ നമ്മൾ നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്, നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ് കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ എഴുതണം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ നെർവ് സെല്ലുകളുടെ ആക്സോണുകളെല്ലാം കൂടെ കൂടി ചേർന്ന് അതിന് ചുറ്റും ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടുള്ള ഒരു കവറിങ് ഒക്കെ ഇട്ട ഒരു ചരട് പോലെ കാണപ്പെടുന്നതാണ് ഈ നെർവ് എന്ന് പറയുന്നത്. നെർവുകൾ മൂന്ന് ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാ? സെൻസറി നെർവ് ഉണ്ട്. അവയെന്താ കാണിക്കുള്ളൂ? ബ്രെയിനിൽ നിന്ന് സെൻസ് ഓർഗൻസിലേക്ക് ഇമ്പൾസുകൾ ക്യാരി ചെയ്യുന്നു. മോട്ടോർ ന്യൂറോൺ മോട്ടോർ നെർവുകളാണ് അടുത്തത്. അത് മോട്ടോർ ന്യൂറോൺസ് ചേർന്നാണ് അവ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡിയിൽ നിന്ന് ഇമ്പൾസുകൾ കൊണ്ടുപോകും. മിക്സഡ് നെർവുകൾ എങ്ങനെയായിരിക്കും? രണ്ടും ചെയ്യും. ബ്രെയിനിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസുകൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതാണ് നെർവ്, ഏത് മിക്സഡ് നെർവ്. ഇനി നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ നെർവ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. നെർവ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സെൻട്രൽ നെർവോ സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവോ സിസ്റ്റം. സെൻട്രൽ നെർവോ സിസ്റ്റം എന്ന് വെച്ചാൽ കേന്ദ്രമാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അത് രണ്ടും ചേർന്നതാണ് സെൻട്രൽ നെർവോ സിസ്റ്റം. അതേസമയം പെരിഫറൽ നെർവോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന 12 പെയേഴ്സ് ഓഫ് ക്രാനിയൽ നെർവ്സ്. ക്രാനിയൽ നെർവ്സ് എന്ന് വെച്ചാൽ നെർവ്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ബ്രെയിൻ. ബ്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന 12 പെയർ നെർവ്സ് ആണ് ക്രാനിയൽ നെർവ്സ്. 12 പെയർ എന്ന് വെച്ചാൽ 12 ടു ലെഫ്റ്റ് സൈഡ് ആൻഡ് 12 ടു റൈറ്റ് സൈഡ്. അതുപോലെ സ്പൈനൽ കോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നെർവുകളെയാണ് സ്പൈനൽ നെർവുകൾ എന്ന് വിളിക്കുന്നത്. അത് 31 പെയേഴ്സ് ഉണ്ട്. അപ്പോൾ പെരിഫറൽ നെർവോ സിസ്റ്റം എന്ന് വെച്ചെന്താ, നെർവുകളാണ് അതിലെ പ്രധാന ഭാഗങ്ങൾ. പെരിഫറൽ നെർവോ സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ 12 പെയേഴ്സ് ഓഫ് ക്രാനിയൽ നെർവ്സ് ആൻഡ് 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് നെർവ് ഹ്യൂമൻ നെർവോ സിസ്റ്റത്തെ നമുക്ക് അങ്ങനെ ഡിവിഷൻ ഇങ്ങനെ കാണിച്ചേക്കണം, കാണാൻ പറ്റും. നെർവോ സിസ്റ്റത്തെ സെൻട്രൽ നെർവോ സിസ്റ്റം, പെരിഫറൽ നെർവോ സിസ്റ്റം, ഇവിടെ പെരിഫറൽ നെർവോ സിസ്റ്റം, അങ്ങനെ രണ്ടായിട്ടിരിക്കാം. സെൻട്രൽ നെർവോ സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇത് സ്പൈനൽ കോഡ് അല്ലേ. പെരിഫറൽ നെർവോ സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്, സ്പൈനൽ നെർവ്സ് ആൻഡ് ഇവിടെ എന്തെഴുതും, സ്പൈനൽ നെർവ്സ് ആൻഡ് ക്രാനിയൽ നെർവ്സ്. ഓക്കെ, ഇതിനകത്ത് ഇനി ബ്രെയിനെ കുറിച്ചാണ്, മനുഷ്യരുടെ ബ്രെയിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബ്രെയിൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. വളരെ വൈറ്റൽ പാർട്ടാണല്ലോ, ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുകളിൽ കണ്ടോ സ്കള്ളുണ്ട് അല്ലേ, സ്കള്ള് കാണാം നമുക്ക്. സ്കള്ള് കഴിഞ്ഞിട്ട് പിന്നെ 3 layers ഓഫ് മെനിഞ്ചസ് ഉണ്ട്, കണ്ടോ, അത് 3 layers ഓഫ് മെനിഞ്ചസ്, രണ്ട് പല കഷ്ണം പോലെയൊക്കെ നമുക്ക് തോന്നിക്കും. അത് അതുകൊണ്ടാണ്. പിന്നെ ഇതുകൂടാതെ അപ്പോൾ സ്കള്ളുണ്ട്, സ്കൾ എന്ന് വെച്ചാൽ ബോണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ 3 layers ഓഫ് മെനിഞ്ചസ് ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊരു ഫ്ലൂയിഡ് ഉണ്ട്, ഫ്ലൂയിഡിൻ്റെ പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇങ്ങനെയാണ് ബ്രെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന് വേറെയും ഒരു ഫങ്ഷനും കൂടെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെ നിന്ന് ഫോം ചെയ്യുന്നതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഫ്രം ദ ബ്ലഡ്, രക്തത്തിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ്, നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് പോലെ. അതുപോലെ തന്നെ അത് അത് ഉണ്ടാവുകയും ചെയ്യും, അതുപോലെ തന്നെ ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വഴിയാണ് ബ്രെയിൻ സെൽസിന് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ലഭിക്കുന്നത്. നമ്മുടെ മൈലിൻ ഷീത്തിൻ്റെ ഒരു ഫങ്ഷൻ പറഞ്ഞില്ലേ, അതുപോലെ ബ്രെയിൻ സെൽസിന് ന്യൂട്രിയൻസും ഓക്സിജനും ലഭിക്കുന്നത് ഏതിലൂടെയാണ്? ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലൂടെയാണ്. പിന്നെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബ്രെയിൻ്റെ അകത്തുള്ള പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ വേറൊന്നാണ് ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കാരണം ഈ ഫ്ലൂയിഡിൻ്റെ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ഷോക്കിൽ നിന്നൊക്കെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ മൂന്ന് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ സപ്ലൈ അല്ലേ, ദെൻ രണ്ടാമത് പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ റെഗുലേറ്റ് ചെയ്യുന്നു, ദെൻ പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ബ്രെയിൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഭാഗം ഈ മടക്കുകളും ചുളിവുകളൊക്കെ ഉള്ള ഭാഗം, അത് സെറിബ്രമാണ്. പിന്നെ ഈ കാണുന്നത് സെറിബെല്ലമാണ്. ഇതാണ് മിഡിൽ ഓബ്ലങ്കേറ്റ അല്ല, ഇത് മിഡിൽ ഓബ്ലങ്കേറ്റ. പിന്നെ ഇതാണ് തലാമസ് എന്ന് പറഞ്ഞ ഭാഗം, ഈ നടുഭാഗം തലാമസ്. ഇത് ഹൈപ്പോ തലാമസ് ആണ് ഇതിൻ്റെ ഇവിടെ കാണുന്നത്, ഇതാണ് ഹൈപ്പോ തലാമസ്. അപ്പോൾ ഈ തലാമസും ഹൈപ്പോ തലാമസും ഈ അഞ്ച് ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്താൻ പഠിക്കണം. പല കുട്ടികൾക്കും ഇതറിയില്ല സെറിബ്രം. ഈ സെറിബ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ഉണ്ട്. ഫിഷർ എന്ന് വെച്ചാൽ ഇങ്ങനെ അരകളാണ്.
കുഴികൾ, ചാലുകൾ ഒക്കെ ഉണ്ട്. പിന്നെ ഫോൾഡിങ് മടക്കുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും വലിയ ഭാഗമാണ് ഇതാണ് നമ്മുടെ എല്ലാം ബോധത്തോടെ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ ഇതാ കൺട്രോൾ ചെയ്യുന്നത്. സെൻസേഷൻ, സെൻസേഷൻ എന്ന് വെച്ചാൽ കാഴ്ച, കേൾവി, സൗണ്ട്, ലൈറ്റ്, സ്മെല്ല്, ടേസ്റ്റ്, അതിനെ കൺട്രോൾ ചെയ്യുന്നു, അതാണ്. പിന്നെ നമ്മുടെ തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി, ഇമാജിനേഷൻ, അല്ലെ, ഭാവനാശക്തി, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ചിന്ത, നമ്മുടെ ഓർമ്മശക്തി, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇദ്ദേഹമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പുറമെ ഗ്രേ മാറ്ററും അകത്ത് വൈറ്റ് മാറ്ററുമാണ് ആരുടെ, സെറിബ്രത്തിൻ്റെ. ദെൻ സെറിബെല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ, അതിനകത്ത് രണ്ട് ഫ്ലാപ്പുകളാണ് എന്ന് വെച്ചാൽ രണ്ട് കഷ്ണങ്ങളാണ് അത്, രണ്ട് ഇതളുകളാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഗ്രോസ് ആണ്, ഗ്രോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചാലുകൾ പോലെ, ഇപ്പോൾ നമ്മൾ ലെയ്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ചാലുകൾ പോലെ കീറി വെച്ചേക്കണം, അല്ലെ, ചാലുകൾ, കുഴികൾ കാണാം, തോടുകൾ പോലെ കാണാൻ പറ്റും, അതാണ് ഗ്രോസ് എന്ന് പറയുന്നത്. പിന്നെ ഫിഷേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമുണ്ട്. ഈ സെറിബെല്ലം എന്ന് കേട്ടാൽ നമ്മളപ്പോൾ തന്നെ മസ്കുലർ ആക്ടിവിറ്റീനെ കോർഡിനേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കണം, മസിൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്താൻ സഹായിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നേരെ നടക്കാനായിട്ട് സഹായിക്കുന്നു, അതാണ് ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ മെഡുലോ ഒബ്ലോങ്കേറ്റയിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ഒരു വൈഡ് റോഡാണെന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ പിറകുവശത്താണിത് കാണുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇൻവോളണ്ടറി ആക്ഷൻസ്, ഹാർട്ട് ഇടിക്കുന്നതിന്, ഹാർട്ട് ബീറ്റ്, അതുപോലെ ബ്രീത്തിങ് നമ്മുടെ ശ്വസനം, അതുപോലെ നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ അകത്തുള്ള മൂവ്മെൻറ്റ്സ്, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് മെഡുലോ ഒബ്ലോങ്കേറ്റയാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും അപകടം പറ്റി അപ്പം തന്നെ ഇതെല്ലാം നിന്ന് പോകാനായിട്ട് സാധ്യതയുണ്ട്. സഡൻ ഡെത്ത് ആയിരിക്കും ഉണ്ടാവുക, കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്ന തലാമസാണ്. തലാമസ് എന്ന് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കണം ഈ വേദനാ സംഹാരികൾ, പെയിൻ കില്ലേഴ്സൊക്കെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് വേദന, ഇപ്പോൾ പാരസെറ്റമോൾ കഴിച്ചാൽ പെട്ടെന്ന് പല്ലുവേദന മാറുന്നു, തലവേദന മാറുന്നു. അപ്പോൾ വേദനയുടെ ഇമ്പൾസുകളെ ഈ ഇവിടെ തടഞ്ഞു വയ്ക്കുന്നു തലാമസ്. തലാമസ് ഒരു റിലേ സ്റ്റേഷനാണ്. സെർബ്രത്തിൽ നിന്നുള്ള ഇമ്പൾസുകളെയും സെർബ്രത്തിലേക്കുള്ള ഇമ്പൾസുകളെയും ഒക്കെ ഈ ഇവനിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. അപ്പോൾ പുള്ളി സേർട്ടൺ ഇമ്പൾസുകളെയൊക്കെ ബ്രെയിനിലേക്ക് സെൻഡ് ചെയ്യും, ചിലതിനൊന്നും സെൻഡ് ചെയ്യില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കാണാൻ പറ്റും. ഹൈപ്പോ തലാമസിനെ കുറിച്ച് നമുക്ക് പറയാൻ പോണേ ഉള്ളൂ. മൂന്നാമത്തെ ചാപ്റ്ററിലെ കൂടുതൽ തന്നെ ഹോമിയോസ്റ്റാസിസിനെ സഹായിക്കുന്നു, പല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിശപ്പ്, ദാഹം കൺട്രോൾ ചെയ്യുന്നു എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ചിത്രം നിങ്ങളുടെ നോക്കണേ, ചിത്രം നോക്കണം കണ്ടോ. നടുഭാഗമാണ് തലാമസ്, തൊട്ട് താഴെ എങ്ങനെ ഇരിക്കണം, അതിൻ്റെ മുകളിലാണ് ഹൈപ്പോ തലാമസ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ചിത്രം അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം. ദെൻ അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്പൈനൽ കോഡാണിത്. സ്പൈനൽ കോഡും ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് വെർട്ടിബ്രൽ കോഡും ഉണ്ട്. തല, നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ അതിന് തലയോട്ടി സ്കള് ഉണ്ടായിരുന്നു, പിന്നെ മെനിഞ്ചസ് ഉണ്ടായിരുന്നു, സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടായിരുന്നു. നമ്മുടെ നട്ടെല്ലാണ്, നട്ടെല്ലിൻ്റെ അകത്താണ് ഈ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ അകത്താണ് സ്പൈനൽ കോഡ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ അതുകൊണ്ട് അത് മെനിഞ്ചസ് ഉണ്ട്, ത്രീ ലൈഡ് മെനിഞ്ചസ് ഉണ്ട്, സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇത് അതിൻ്റെ ഒരു മുറിച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ്. സെൻട്രൽ പോർഷനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ കനാൽ. ഇതിങ്ങനെ ഒരു ഓട്ടയാണ് അല്ലേ, ഒരു കുഴൽ പോലെയാണ്. പിന്നെ ഈ അകത്ത് കാണുന്ന ഈ ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഇതാണ് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്റർ അകത്താണ്, ഇത് വൈറ്റ് മാറ്റർ ആണ്, ഓറഞ്ച് കളർ കാണുന്ന വൈറ്റ് മാറ്റർ ആണ് അല്ലേ. പിന്നെ ഫിഷേഴ്സ് കാണാം, കണ്ടോ, രണ്ട് ചാലുകൾ കാണാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പൈനൽ നെർവ്, സ്പൈനൽ കൂടിയുന്ന ഒരു നെർവ് എങ്ങനെയാണ് ഉണ്ടാവണേ എന്നുള്ളതാണ്. അതിന് രണ്ട് റൂട്ടുകളുണ്ട്. അതിന് മുകളിൽ കാണുന്നത് ഡോർസൽ റൂട്ട്, താഴെ കാണുന്നത് വെൻട്രൽ റൂട്ട്. അപ്പോൾ ഇതൊക്കെ സ്പൈനൽ നെർവ് എന്ത് നെർവാണെന്ന് നമ്മൾ പഠിച്ചേക്കണേ. അതൊരു ഒരു മിക്സഡ് നെർവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് വരുന്ന ഇമ്പൾസുകൾ ഡോർസൽ റൂട്ടിലൂടെ, എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്നത് നമ്മൾ സെൻസറി ഇമ്പൾസുകൾ എന്ന, സെൻസറി ഇമ്പൾസുകൾ ഡോർസൽ റൂട്ടിലൂടെ ഈ സ്പൈനൽ കോഡിലേക്ക് ചെന്ന് സ്പൈനൽ കോഡ് വഴിയാണ് അത് ബ്രെയിനിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഇമ്പൾസുകൾ സ്പൈനൽ കോഡിലൂടെ കുറേ ദൂരം വന്നിട്ട് ഈ വെൻട്രൽ നെർവ് വഴിയാണ്. അപ്പോൾ മോട്ടോർ ഇമ്പൾസുകൾ വെൻട്രൽ റൂട്ട് വഴി, സെൻസറി ഇമ്പൾസുകൾ അങ്ങോട്ടേക്കുള്ളത് ഡോർസൽ റൂട്ട് വഴി. ഈ ചിത്രത്തിനകത്ത് നിങ്ങളൊരു ആരോ മാർക്കിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിത്രം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഗ്രേ മാറ്റർ അകത്ത്, വൈറ്റ് മാറ്റർ പുറത്ത്, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, സെൻട്രൽ കനാൽ, ഇത്രയാണ് അതിനകത്ത് അടയാളപ്പെടുത്താൻ വരിക. ഓക്കെ, ഇനി ഈ സ്പൈനൽ കോഡിൻ്റെ ചില ഫങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻസ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട്. പിന്നെ ഈ സ്പൈനൽ കോഡ് വഴിയാണ്, ബ്രെയിനിൽ നിന്ന് ഇമ്പൾസുകൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് എത്തുന്ന സ്പൈനൽ കോഡ് വഴി സഞ്ചരിച്ചാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ഇമ്പൾസ് ബ്രെയിനിട്ട് പോകാനും സ്പൈനൽ കോഡിലൂടെ കുറേ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ സ്പൈനൽ കോഡ് ചെയ്യുന്ന പണി, സെൻസറി ഇമ്പൾസ് റീച്ച് ദ സ്പൈനൽ കോഡ് ത്രൂ ദ റോൾസ് ഡോർസൽ റൂട്ട്, മോട്ടോർ ഇമ്പൾസ് ഗോ ഔട്ട് ദ സ്പൈനൽ കോഡ് ത്രൂ ദ വെൻട്രൽ റൂട്ട്. ഇവിടെയാണ് അതിൻ്റെ ഫംഗ്ഷൻ കിടക്കുന്നത്. ഇമ്പൾസസ് ഫ്രം ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ത്രൂ ദ സ്പൈനൽ കോഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാക്കിംഗ് ആൻഡ് റണ്ണിങ്, ആ മൂവ്മെൻറ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. പിന്നെ സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഇത് റിഫ്ലക്സ് ആക്ഷൻ്റെ സെൻറ്ററാണ്. അങ്ങനെ മൂന്ന് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ.